ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 10-ാം സീസണിൻ്റെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒട്ടേറെ പ്രതീക്ഷയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ താരമാണ് ഗാനിയൻ മുന്നേറ്റ താരം കോമ പെപ്ര. സീസണിൻ്റെ തുടക്ക മത്സരങ്ങളിൽ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ 6-7 മത്സരങ്ങളിലായി മികച്ച പ്രകടനമാണ് താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. നിലവിൽ താരം ബ്ലാസ്റ്റേഴ്സിനായി 13 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ താരം തൻ്റെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലെ തൻ്റെ പ്രിയ സുഹൃത്ത് ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന രസകരമായ പരിപാടിയായ റാപ്പിഡ് ഫയർ വിത്ത് പെപ്ര എന്ന പരിപാടിയിലാണ് താരം തൻ്റെ പ്രിയ സുഹൃത്ത് ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ജാപ്പനീസ് മധ്യനിര താരമായ ഡെയ്സുകെ സക്കായിയാണ് പെപ്ര തൻ്റെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലെ തൻ്റെ പ്രിയ സുഹൃത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ കരുത്തന്മാരായ ഓസ്ട്രേലിയയോട് എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത്. മത്സരത്തിൽ ഇന്ത്യ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്തതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. നിറഞ്ഞ സ്റ്റേഡിയത്തിലായിരുന്നു ഇന്ത്യയുടെ ആദ്യ മത്സരം നടന്നത്. മത്സരം കാണാനായി ഒട്ടേറെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാണ് സ്റ്റേഡിയത്തിലെത്തിയിരുന്നത്. ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വാനോളം പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ ഗോൾ കീപ്പർ അമരീന്ദർ സിംഗ്. അമരീന്ദർ സിംഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏഷ്യയിൽ ഞങ്ങൾ കളിക്കുമ്പോഴെല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അവിടെയുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഒരു എവേ മത്സരം കളിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നാറില്ല എന്നാണ് അമരീന്ദർ സിംഗ് പറഞ്ഞത്. ഇന്ന് രാത്രി 8 മണിക്ക് ഉസ്ബാക്കിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ഏഷ്യൻ കപ്പിലെ 2-ാം മത്സരം. സെമി ഫൈനൽ യോഗ്യത ഉറപ്പിക്കാൻ ഇന്ത്യക്ക് ഉസ്ബാക്കിസ്ഥാനെതിരായ മത്സരം അതിനിർണായകമാണ്. മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ISL ഐ ലീഗിലും രാജ്യത്തെ മറ്റനേകം പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗുകളിലും നിരവധി വിദേശ താരങ്ങൾ കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഇതുവരെ ഒരു റഷ്യൻ താരം കളിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഇന്ത്യൻ ഫുട്ബോളിൽ പന്ത് തട്ടാൻ ഒരു റഷ്യൻ താരം എത്തുകയാണ്. ഐ ലീഗ് ക്ലബായ മുഹമ്മദൻ സസിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലേക്ക് ആദ്യമായി ഒരു റഷ്യൻ താരത്തെ കൊണ്ടുവരുന്നത്. 28-കാരനായ യെവ്ഗനി കൊസ്ലോവ് എന്ന മുന്നേറ്റ താരത്തെയാണ് മുഹമ്മദൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്തവണ ഐ ലീഗ് കിരീടം നേടി ISL പ്രവേശനം ലക്ഷ്യം വയ്ക്കുന്ന ടീം കൂടിയാണ് മുഹമ്മദൻസ്.